ഇടുക്കി നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. അതേസമയം കോതമംഗലത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മാത്യു കുഴൽനാടൻ MLA എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഉപവാസ സമരത്തിൽ തന്നെയാണ് ഇപ്പോഴും. സുബിൻ തോമസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, വാർത്തയുടെ വിവരങ്ങൾ. നിലവിൽ ഈ പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇന്നലെ നടന്ന പോലീസിന്റെ ആ ഒരു ഇടപെടലിലാണ് നിലവിൽ പ്രതിഷേധം കനക്കുന്നത്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കാനാണ് നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഈ ഇടുക്കി നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ ഈ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ചടങ്ങുകൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഇതിന്റെ ചടങ്ങുകളുടെ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഈ ഒരു കാഞ്ഞിരവേലിയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ എല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും അതുപോലെ തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ കാഞ്ഞിരവേലിയിലെ ഇന്ദിരയുടെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും 10 മണിയോടുകൂടി തന്നെ ഒരു സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാനാക്രമണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വന്യമൃഗശല്യം അതിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്യു കുഴൽനാടൻ MLA അതുപോലെ തന്നെ എൽഡോസ് കുന്നപ്പള്ളി MLA കോതമംഗലത്ത് ഉപവാസ സമരം നടത്തുന്നത്. അത് ഉപവാസ സമരം തുടരുമെന്ന ഒരു നിലപാടിൽ തന്നെ അവർ ഉറപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ ഈ ഒരു ഉപവാസം നടത്തിക്കൊണ്ടിരുന്ന പന്തലിൽ പോലീസിന്റെ അസാധാരണമായ ഇടപെടൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ ഇന്നലെ ഒരു മരണമുണ്ടായ ശേഷം ഈ ഒരു പ്രതിഷേധം, അതായത് മരിച്ച ഇന്ദിരയുടെ മൃതദേഹവുമായി നാട്ടുകാരുൾപ്പെടെയുള്ളവർ ഈ കോതമംഗലത്ത് പ്രതിഷേധിച്ചപ്പോൾ മുതൽ പോലീസിന്റെ ഇടപെടൽ അത് അസാധാരണമായിരുന്നു. ഈ ഒരു സമരം പൊളിക്കുക അല്ലെങ്കിൽ പ്രതിഷേധം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്നുള്ളൊരു വാദമാണ് കോൺഗ്രസ് പ്രധാനമായും നിലവിൽ ഉയർത്തുന്നത്. അതായത് മറ്റ് പ്രശ്നങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടി ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കൊണ്ടു വന്ന് അത് പോലീസിനെ ഉപയോഗിച്ച് അത് അടിച്ചമർത്താനുള്ള ശ്രമമാണ് പ്രധാനമായും സർക്കാർ നടത്തിയതെന്നുള്ള ആരോപണമാണ് അവർ പ്രധാനമായും മുമ്പോട്ട് വെച്ചത്. ഏതായാലും ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നവരെ സമരം തുടരുമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. ഇന്നലെ രാത്രിയും ഈ ഒരു സമരപ്പന്തലിലെത്തി മാത്യു കുഴൽനാടനെയും അതുപോലെ തന്നെ എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിലാണ് നിലവിൽ പോലീസ് പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുള്ളത്. മാങ്കുളം ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇപ്പോൾ ഒരു പ്രതിഷേധം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു വിഷയം ശാശ്വതമായ പരിഹാരം വേണം എന്നൊരു ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുമ്പോഴും ഈ ഒരു മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവരെ മറ്റു വിഷയങ്ങളിൽ അവർക്കെതിരെയുള്ള ഒരു പ്രതികാരത്തിൽ നടപടിയാണ് ഇപ്പോൾ ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നുള്ള ഒരു കാര്യവും ഈ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെയും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും മാങ്കുളത്ത് ക്ഷമിക്കണം, നേര്യമംഗലത്ത് ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിലവിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഈ മരിച്ച ഇന്ദിരയുടെ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പ്രാരംഭ നടപടികൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ശരി സുബൈൻ.